സിനിമ നിർമ്മിക്കാനായി പണം കണ്ടെത്താൻ വീട്ടിൽ നിന്ന് തന്നെ മോഷണം. പിടിക്കപ്പെട്ടപ്പോൾ അണക്കെട്ട് നിർമ്മാണത്തിൽ ജോലിക്കാരനായി ചേരുന്നു. പട്ടിണി കിടന്ന് കൂട്ടിവെച്ച പണം കൊണ്ട് ക്യാമറ വാങ്ങുന്നു. അണക്കെട്ട് നിർമ്മാണം ക്യാമറയിൽ ചിത്രീകരിക്കുന്നു. സിനിമക്ക് പുതുയുഗ പിറവി സമ്മാനിച്ച ജാൻ-ലൂക്ക് ഗോദാർദിൻ്റെ ചലച്ചിത്ര യാത്ര തുടങ്ങുന്നത് അങ്ങനെയാണ്. ഫ്രഞ്ച് ന്യൂ വേവിൻ്റെ തമ്പുരാൻ, സിനിമയെ പുതുക്കി പണിത ആചാര്യൻ, രാഷ്ട്രീയ സിനിമകളുടെ അമരക്കാരൻ, അങ്ങനെ പോകുന്നു ഗോദാർദിൻ്റെ മരണവാർത്തയുടെ തലക്കെട്ടുകൾ. എന്നാൽ ഈ തലക്കെട്ടുകളിൽ ഒതുങ്ങുന്ന സിനിമാ ജീവിതമല്ലായിരുന്നു ഗോദാർദിൻ്റേത്. സിനിമാ നിരൂപകനായി തുടങ്ങിയ അദ്ദേഹം സിനിമയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ സംവിധാന കുപ്പായം അണിയുകയായിരുന്നു. നിലവിലെ സിനിമ പുതുക്കി പണിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആദ്യ ചിത്രം ബ്രത്ത്ലെസ്സിലൂടെ അക്കാര്യം അദ്ദേഹം കാണിച്ചു തന്നു. കണ്ടിന്യൂയിറ്റി എഡിറ്റിംഗ് എന്നതിനെയാണ് ഗോദാർദ് ആദ്യം തകിടം മറിച്ചത്. എല്ലാ എഡിറ്റിങ്ങും നുണയാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. ഒരു കഥയ്ക്ക് ആദിപദ്യാന്തം വേണം, എന്നാൽ ക്രമത്തിലാകണമെന്ന് നിർബന്ധമില്ല എന്നായിരുന്നു ഗോദാർദിയൻ പാഠം. പുതിയ തരത്തിലുള്ള ക്യാമറ രീതികളും അമച്വറായ അഭിനേതാക്കളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളും ജം കട്ടുകളുമെല്ലാം കണ്ട് അന്ന് സിനിമാ പ്രേമികൾ മൂക്കത്ത് വിരൽ വെച്ചു. ബ്രത്ത്ലെസ് ഒരു തുടക്കം മാത്രമായിരുന്നു. സിനിമയുടെ വ്യാകരണങ്ങളെ ഗോദാർദ് പുതുക്കി പണിതു. അതുവരെ കണ്ട സിനിമാ സെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഗോദാർദിൻ്റെ സിനിമാ സെറ്റുകൾ. അവിടെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. സിനിമ ഷൂട്ട് ചെയ്യാൻ കുറേ ലൈറ്റുകൾ ആവശ്യമില്ലെന്നും അദ്ദേഹം കാണിച്ചു തന്നു. സ്റ്റുഡിയോ ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾക്ക് പകരം സ്വാഭാവിക വെളിച്ചത്തിന് സിനിമയിൽ പ്രാധാന്യമുണ്ടായി തുടങ്ങി. പൂർണ്ണമായ ഒരു തിരക്കഥയും അയാൾക്കില്ലായിരുന്നു. സംഭാഷണമെല്ലാം ഷൂട്ടിന് മുമ്പും ശേഷവും മാറ്റിയെഴുതി. സിനിമ റിയലിസ്റ്റിക് ആവണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ദൈർഘ്യമേറിയ ടേക്കുകളും യഥാസമയമുള്ള ശബ്ദശേഖരണവുമെല്ലാം അഭിനേതാക്കൾക്കും നവ്യമായ അനുഭവമായിരുന്നു. ചിത്രീകരണത്തിനിടയിൽ ഇംപ്രൊവൈസേഷനുകൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തി. ട്രൈപോഡുകളില്ലാതെ ഓടുന്ന നായകനൊപ്പം ക്യാമറയും ഓടിത്തുടങ്ങി. ക്യാമറ ഇളക്കങ്ങൾ കാഴ്ചക്കാർ ആസ്വദിക്കാൻ തുടങ്ങി. കുലുക്കങ്ങളും കറക്കങ്ങളും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു. നോക്കിയിരിക്കെ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രേക്ഷകർ എടുത്തെറിയപ്പെട്ടു. കഥാപാത്രങ്ങളുടെ സംഘർഷങ്ങൾക്കൊപ്പം കാഴ്ചക്കാരനും സഞ്ചരിച്ചു. സ്റ്റുഡിയോയിൽ നിന്ന് സിനിമ പുറത്തിറങ്ങി. അന്ന് വരെ കാണാത്ത റിയലിസ്റ്റിക് കാഴ്ചകൾ ലോകം കണ്ടു. അതോടൊപ്പം നോൺ ലീനിയറായ കഥ പറച്ചിലും കൊണ്ടുവന്നു. ഓരോ ഫ്രെയിമും രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞു. രാഷ്ട്രീയം പറയാനല്ല ഗോദാർദ് സിനിമകളെടുത്തത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെ സിനിമയായിരുന്നു. കലാപകാരിയായ ഫിലിം മേക്കറായിരുന്നു ഗോദാർദ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അതിന് ഉദാഹരണങ്ങൾ.